ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്നു ഏറ്റവും മികച്ച ഡിസൈൻസ് ഏറ്റവും മികച്ച ഫിനിഷിംഗിൽ ഏറ്റവും മികച്ച നിരക്കിൽ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ബൈപാസ് റോഡ് പെരിന്തൽമണ്ണ തിരുവിഴാക്കുന്ന് കാപ്പുപറമ്പ് ആദിവാസി കോളനിക്ക് സമീപം അജ്ഞാത ജീവി ആടുകളെ കൊന്ന് ഭക്ഷിച്ചു. പുത്തൻകോട്ടിൽ സലീമിന്റെ 4 ആടുകളെയാണ് ഞായറാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോടെ കൊന്നത്. ആടുകളെ കൊന്നത് കടുവയാണെന്നും 1-ൽ കൂടുതൽ കടുവകൾ പ്രദേശത്തുണ്ടെന്നും ദൃക്സാക്ഷികൾ പറഞ്ഞു. തിരുവിഴാക്കുന്ന് കാപ്പുപറമ്പ് ചൂരിയോട് ആദിവാസി കോളനിക്ക് സമീപം സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ മേയാൻ വിട്ട പുത്തൻകോട്ടിൽ സലീമിന്റെ 4 ആടുകളെയാണ് അജ്ഞാത ജീവി കൊന്നത്. ഇവയിൽ 3 എണ്ണത്തിനെ ഭാഗികമായി ഭക്ഷിച്ചു. ഞായറാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് സംഭവം. ആടുകളുടെ കൂട്ടക്കരച്ചിൽ കേട്ട് സമീപത്തുണ്ടായിരുന്ന സലീമിന്റെ ജോലിക്കാരനായ വേലായുധൻ ഓടിയെത്തുകയായിരുന്നു. അപ്പോഴേക്കും ആടിനെ കടിച്ചെടുത്ത് ജീവി ഓടിയകന്നിരുന്നു. തുടർന്ന് വീട്ടിലെത്തിയപ്പോഴാണ് 3 ആടുകളെ കൂടി കാണാനില്ലെന്ന് വിവരം അറിയുന്നത്. നേരമിരുട്ടിയതിനാൽ തിരച്ചിൽ നടത്താൻ കഴിഞ്ഞില്ല. തുടർന്ന് തിങ്കളാഴ്ച നാട്ടുകാരുടെ നേതൃത്വത്തിൽ പ്രദേശമാകെ തിരച്ചിൽ നടത്തിയപ്പോഴാണ് ആടുകൾ മേഞ്ഞിടത്ത് നിന്നും 500 മീറ്റർ അകലെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ ജഡങ്ങൾ കണ്ടെത്തിയത്. ആടുകളെ തിരയുന്നതിനിടെ ജീവിയെ കണ്ടതായും അത് കടുവയാണെന്നും ദൃക്സാക്ഷി ഉറപ്പിച്ചു പറയുന്നു. ആട് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇതിറ്റ പാഞ്ഞെടുത്തത്. ആട് ഓടുന്നത് കണ്ടപ്പോൾ അയാൾ നോക്കുമ്പോഴാണ് 3 കടുവയാണ് എടുത്തിരിക്കുന്നത്. 3 ആടുകൾ എടുത്തിരിക്കുന്നത്, അതും നല്ല വലിയ ആടുകളാണ്. ഒരാടിന് നല്ല സംഖ്യ വരുന്ന ആടാണ്, അങ്ങനെ വാങ്ങിയതാണത്. ആ ആടുകളെ എടുത്തത് ഇപ്പം ഇന്ന് ഞങ്ങൾ രാവിലെ തെരച്ചിൽ തുടർന്നു. തെരച്ചിൽ തുടർന്ന് ഇവിടെ കാട്ടിൽ കണ്ടെത്തി ജഡം കണ്ടെത്തി. ഞങ്ങൾ എത്തിയേക്ക് ഞങ്ങളെ നേരെ കടുവ പാഞ്ഞെടുക്കുമായിരുന്നു. അങ്ങനെ പടക്കം പൊട്ടിച്ചാണ് ഞങ്ങൾ ഇതിനെ ഒഴിവാക്കിയത്. വീണ്ടും കടുവ ഇതിൻ്റെ പരിസരത്ത് പ്രദേശങ്ങളുണ്ട്. ഞങ്ങളിതിൽ ടാപ്പിംഗ് തൊഴിലാളികളാണ്. ഞങ്ങളെ നേരെ ഞങ്ങളിപ്പോൾ ഇതിൽ രാവിലെ 6 മണിക്ക് വെട്ടാൻ ഇറങ്ങുന്നതാണ്. ഞങ്ങളെ നേരെയൊക്കെ കടുവ ഇടക്ക് ശബ്ദങ്ങൾ കേൾക്കാറുണ്ട്. ഇന്നാണ് ശരിക്ക് കണ്ടത്. വന്യജീവികളുടെ ശല്യം പ്രദേശത്ത് വർദ്ധിച്ചു വരികയാണെന്നും വിഷയത്തിൽ ശാശ്വത പരിഹാരം കാണാൻ വനംവകുപ്പ് തയ്യാറാവണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ഇത് നിത്യ സംഭവമാണ് ഇവിടെ. ഇന്നിപ്പോ അവിടെ 3 കടുവ ആടുകളെ ബോഡിയോടെ കിടക്കുന്നുണ്ട്. ആടിനെ മേക്കാൻ വന്ന ആളുകൾ കരച്ചിൽ കെട്ടി ഓടി വന്നപ്പോഴും ആടുകളെ എടുത്തു പോയിക്കാണോ. ഈ പ്രദേശത്ത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. ഇത്രയും കാലം പുലിയായിരുന്നു, ഇപ്പൊ കടുവയാണ്. ഇനി ജനങ്ങളുടെ ജീവന് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുന്നേ ബന്ധപ്പെട്ട ആളുകൾ ഇതിനൊരു നടപടി സ്വീകരിക്കണം എന്നാണ് പറയാനുള്ളത്. ആടുകളെ കൊന്ന സ്ഥലത്തിനോട് ചേർന്നാണ് ചൂരിയോട് ആദിവാസി കോളനി സ്ഥിതി ചെയ്യുന്നത്. ഇവരെല്ലാം ഏറെ ഭീതിയോടെയാണ് കഴിയുന്നത്. ജീവികളെ പിടികൂടാൻ വനംവകുപ്പും ബന്ധപ്പെട്ടവരും ഉടൻ തയ്യാറായില്ലെങ്കിൽ സമരപരിപാടികളുമായി മുന്നോട്ടു പോകേണ്ടി വരുമെന്ന് നാട്ടുകാർ പറഞ്ഞു. 15 ആദിവാസി വീടുകളുണ്ട്, പിന്നെ 10-20 ജനറൽ വീടുണ്ട്. ഇതിൻ്റെ ഇത്ര കാലം നായ്ക്കളൊക്കെ ആയിരുന്നു പിടിച്ചിരുന്നത്, ഇപ്പോൾ ആടുകളെയാണ്. ഈ ആടുകളും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കുട്ടികൾ, ചെറിയ ആദിവാസി കുട്ടികളൊക്കെ ഇതിൽ നടക്കുന്നതാണ്. ഇവർക്ക് ഇത് വലിയൊരു ശല്യമായിട്ട് വരും. അപ്പോൾ അതിൻ്റെ മുന്നേ ഗവൺമെൻറ് കൂട് വെച്ച് പിടിച്ച്, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ വന്ന് കൂട് വെച്ച് പിടിച്ച് ഇതിനെ ഇവിടുന്ന് മാറ്റേണ്ട അത്യാവശ്യമാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ പ്രക്ഷോഭമായിട്ട് മുന്നോട്ട് പോകും ജനങ്ങൾ. അപ്പോൾ അതിൻ്റെ മുന്നേ ഫോറസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ ഈ സംഭവം ഇവിടുന്ന് പിടിച്ചു കൊണ്ടുപോകാം. ജനങ്ങളെ മേത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ തീരുന്ന പ്രശ്നമല്ല. വാർഡംഗം ഒ ആയിഷ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ജീവികളെ പിടികൂടാൻ കൂട് സ്ഥാപിക്കണമെന്ന് വനംവകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്.